നാരായണീയം രണ്ടാം ദശകം ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം ജഗത്തിൻ്റെ നാഥനും സജ്ജനങ്ങളുടെ പ്രാപ്യസ്ഥാനവുമായ ഭഗവാനെ വിഷ്ണു, അങ്ങയുടെ അവർണ്ണനീയമായതും തേജവുമയമായതുമായ ആ രൂപത്തെ ഞാനൊന്ന് വർണ്ണിക്കുവാൻ ശ്രമിച്ചോട്ടെ. ഭഗവാനെ, ഇതൊരു സാഹസമാണെന്ന് എനിക്കറിയാം, എങ്കിലും ഭഗവാനെ അങ്ങ് ഇതിൽ സന്തോഷിക്കണേ. പ്രഭു, വേറെയൊന്നും എനിക്ക് ആവശ്യമില്ല. പ്രഭു, പ്രകാശത്താൽ സൂര്യനോട് പോലും എതിരിടാൻ തുനിയുന്നതല്ലേ അങ്ങയുടെ കിരീടം. ശ്യാമവർണ്ണത്തോടുകൂടിയ ഭഗവാനെ, അങ്ങയുടെ നെറ്റിത്തടത്തെ ശോഭിപ്പിക്കുന്ന ആ ഗോപിക്കുറി, വളഞ്ഞ പുരികക്കൊടികൾ. ഭഗവാനെ, അങ്ങ് മഹാഭാരത യുദ്ധസമയത്ത് തൻ്റെ ഒരു നോട്ടം കൊണ്ടല്ലേ ഏവരുടെയും ആയുസ്സിനെ അപഹരിച്ചത്. അതുപോലെ തന്നെ ആശ്രയിക്കുന്നവരുടെ പാപത്തെ നശിപ്പിക്കുന്നതും അഹങ്കാരത്തെ നശിപ്പിക്കുന്നതും കാരുണ്യം കൊണ്ട് ആകുലമായ ആ കണ്ണുകൾ, മനോഹരമായ നാസിക. ഭഗവാനെ, ആശ്രയിച്ചവരുടെ പാപത്തെയും ശത്രുക്കളുടെ മനം കവരുന്നതും ഏവരെയും തൻ്റെ വരുതിയിലാക്കിയതുമായ ആ പുഞ്ചിരി, മിനുസ്തമായ അങ്ങയുടെ കവിൽത്തടങ്ങളിൽ പ്രതിബിംബിക്കുന്നതും മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളതും രത്നഖചിതവുമായ ആ കുണ്ഡലങ്ങൾ, ഭഗവാനെ, അങ്ങയുടെ കണ്ഠങ്ങളെ ശോഭിപ്പിക്കുന്ന ആ കൗസ്തുഭരത്നം, അനേകം സ്വർണമാലകളാലും മുത്തുമാലകളാലും പൂണൂലാലും വിവിധതരം പുഷ്പങ്ങളാൽ നിർമ്മിതമായതും അങ്ങയുടെ മുട്ടുവരെ നീളമുള്ളതുമായ ആ വനമാല. പ്രഭു, തന്നെ പരീക്ഷിക്കാൻ വന്ന് ഭൃഗുമഹർഷി ചവിട്ടിയ ആ മറുകിനെ പോലും ഒരു അലങ്കാരമായി സ്വീകരിച്ചില്ലേ? ഇതിലൂടെ അങ്ങ് ക്ഷമ എന്ന ഗുണത്തിൻ്റെ മാഹാത്മ്യത്തെ ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുത്തില്ലേ? ഇതല്ലേ പിന്നീട് ശ്രീവത്സമെന്നിൽ എന്ന പേരിൽ അറിയപ്പെട്ടത്? ലക്ഷ്മീദേവിയുടെ നിവാസസ്ഥാനമായ ഭഗവാനെ വിഷ്ണു, അങ്ങയെ ഞാൻ സദാ ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ, കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലിയാംഗിത ശ്രീമദ്ബാഹു ചതുഷ്കസംഗത ഗദാ ശംഗാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലം
സദാം മൂർത്തിം തവാർത്തിച്ചിതം. ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം: ഭഗവാനെ, അങ്ങയുടെ ഭുജത്തിൽ അണിഞ്ഞിരിക്കുന്ന കേയൂരം എന്ന ആഭരണവും കൈമുട്ടുകളിലെ അങ്കദവും കൈത്തണ്ടയിലെ വളകൾ, മഹാരത്നം പതിപ്പിച്ച മോതിരങ്ങൾ അണിഞ്ഞതും കരുത്തുറ്റതുമായ അങ്ങയുടെ നാലിത്തിരി കൈകൾ, ഭഗവാനെ, അങ്ങ് കൈകളിലണിഞ്ഞ ആയുധങ്ങളാകട്ടെ ഗദ, ശംഖ, ചക്രം, പത്മം എന്നിവയല്ലേ പ്രഭോ? ആയിരം ആരങ്ങളുള്ളതും അമ്പരീക്ഷ മഹാരാജാവിനെ രക്ഷിക്കാനായി ഏൽപ്പിച്ചു വിട്ടതുമല്ലേ പ്രഭോ അങ്ങയുടെ ആ സുദർശന ചക്രം? തൻ്റെ ശംഖ കൊണ്ട് 5 വയസ്സുകാരനായ ധ്രുവൻ്റെ കവിളിൽ തൊട്ടപ്പോഴല്ലേ പ്രഭോ ധ്രുവന് സ്തുതിക്കാൻ തക്കവണ്ണം കഴിവുണ്ടായിത്തീർന്നത്? ഭഗവാനെ, തൻ്റെ സഖി എന്ന പോലെയല്ലേ അങ്ങ് കൗമോദകി എന്ന ഗദയെ പിടിച്ചിരിക്കുന്നത്? പ്രഭോ, അങ്ങ് അസുര സംഹാരത്തിനായിട്ടല്ലേ പ്രഭോ ഈ ഗദയെ ഉപയോഗിക്കുന്നത്? ഒരിക്കലും വാടാത്തതും ഗജേന്ദ്രൻ്റെ ഭക്തിയുടെ പ്രതീകവുമായ ആ പത്മം, ഇത് ധരിച്ചതിലൂടെ ഭക്തന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ എന്നെ ആശ്രയിക്കാം എന്നും എന്നല്ലേ പ്രഭു അങ്ങ് ഇതിലൂടെ കാണിച്ചു കൊടുക്കുന്നത്? ഭഗവാനെ, അങ്ങ് അണിഞ്ഞ കാഞ്ചി എന്ന ആഭരണത്താൽ ശോഭിക്കുന്നതും നല്ലവണ്ണം ഞൊറിഞ്ഞുടുത്തതുമായ ആ പീതാംബരപ്പട്ട്, ഭഗവാനെ, അടുത്തതായി അങ്ങയുടെ ആ പാദപല്ലവങ്ങൾ. ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പ്രഭു. ഭഗവാനെ, ചതുർമുഖനായ ബ്രഹ്മാവും സനകാദി മഹർഷിമാരും പരമശിവനും സർവസംഘ പരിത്യാഗികളും ആത്മാരാമന്മാരുമായ ഭക്തന്മാർ ആശ്രയിക്കുന്ന പാദപല്ലവങ്ങളല്ലേ പ്രഭു അങ്ങയുടേത്? തുളസീദേവി സദാ സേവിക്കുന്ന പാദങ്ങളല്ലേ പ്രഭു അങ്ങയുടേത്? അതുകൊണ്ടല്ലേ പ്രഭു അങ്ങയ്ക്ക് തുളസീദേവിയെ ഇത്രയും പ്രിയപ്പെട്ടവളായിത്തീർന്നത്? ഭഗവാനെ, അങ്ങയുടെ പാദതീർത്ഥമല്ലേ മന്ദാകിനിയായി സ്വർഗത്തെയും ഗംഗയായി ഭൂമിയെയും ഭോഗവതിയായി പാതാളത്തെയും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഭഗവാനെ, അങ്ങയുടെ അപാരമായ കാരുണ്യം കൊണ്ടല്ലേ പ്രഭു ഈ ഉള്ളവന് വാദരോഗം വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവാനെ, സംസ്കൃത പാണ്ഡിത്യം കൊണ്ടും ബുദ്ധിശക്തിയുടെ കേമത്തം കൊണ്ടും അഹങ്കരിച്ചും വാദിച്ചും ജയിച്ചും ഓരോ രാജാക്കന്മാരെക്കുറിച്ച് സ്തുതിച്ചും ഈ ദുർലഭമായ മനുഷ്യജന്മം വെറുതെ പാഴാക്കി കളഞ്ഞേനെ. ഭഗവാനെ, അങ്ങയുടെ കാരുണ്യം അപാരം തന്നെ. പ്രഭോ, ഭക്തിയുടെ ഒരു കണം പോലുമില്ലാത്തവനായ ഈ ഉള്ളവൻ അങ്ങയെ സദാ ശരണം പ്രാപിക്കുന്നു പ്രഭു. അങ്ങല്ലാതെ വേറൊരു ആശ്രയവുമില്ല ഭഗവാനെ.